നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമല കർമ്മസമിതി നടത്തുന്ന ഹർത്താലിനിടെ കോഴിക്കോട് മിഠായി തെരുവിലെ 10 കടകൾ ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. ഹർത്താലിനെ ചേർത്ത് ഇവിടെ 2 കടകൾ രാവിലെ 10 തുറന്നിരുന്നു. DYFI-ക്കാരും വ്യാപാരികളും സംരക്ഷണം ഒരുക്കുകയും ചെയ്തു. എന്നാൽ പ്രകടനവുമായി എത്തിയ പ്രതിഷേധക്കാർ 2 കടകളുടെയും അടച്ചിട്ട മറ്റ് 8 കടകളുടെയും ചില്ലുകൾ അടിച്ചു തകർത്തു. പോലീസ് 2 കണ്ണീർ വാതകം പ്രയോഗിച്ചു. മേഖലയിലെ സ്ഥിതി സാധാരണ നിലയിലായിട്ടില്ല. ഇപ്പോൾ കടകൾ അടഞ്ഞു കിടക്കുകയാണ്. അതേസമയം സംഭവങ്ങളിൽ 5 അറസ്റ്റ് ചെയ്തു. കടകൾ തുറക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മല ചവിട്ടി ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികൾ മാവോയിസ്റ്റുകളാണെന്ന് BJP നേതാവ് വി മുരളീധരൻ. ഇന്നലെ 2 സ്ത്രീകൾ ശബരിമല ക്ഷേത്രത്തിൽ കയറി. അവർ വിശ്വാസികളല്ല, അവർ മാവോയിസ്റ്റുകളും നക്സലുകളുമാണെന്നും മുരളീധരൻ വാർത്താ ഏജൻസിയായ ANI-യോട് പറഞ്ഞു. CPM-ഉം തിരഞ്ഞെടുക്കപ്പെട്ട പോലീസുകാരും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് അവർ ക്ഷേത്രത്തിലെത്തിയത്. സർക്കാർ കൂടി പങ്കാളികളായ കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും ഇതിന് പിന്നിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഹിന്ദുക്ഷേത്രത്തിനും അയ്യപ്പ വിശ്വാസികൾക്കും എതിരെ നടത്തിയ ഗൂഢാലോചനയാണിത്. കേരളത്തിലെ ഹിന്ദുക്ഷേത്രങ്ങൾക്കെതിരായ കയ്യേറ്റമാണിത്. കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ഇത് കറുത്ത ദിനമാണെന്നും മുരളീധരൻ പറഞ്ഞു. പന്തളത്ത് കല്ലേറുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടില്ലെന്ന ആരോപണവുമായി മരിച്ച ചന്ദ്രൻ ഉണ്ണിത്താന്റെ കുടുംബം. കർമ്മസമിതിയുടെ പ്രതിഷേധ പ്രകടനം സമാധാനപരമായിരുന്നു. പോലീസ് ശരിയായ അന്വേഷണം നടത്തണമെന്ന് ചന്ദ്രന്റെ ഭാര്യ പറഞ്ഞു. കുരമ്പാലിക്കുറ്റിയിൽ ചന്ദ്രൻ ഉണ്ണിത്താനാണ് ബുധനാഴ്ച ശബരിമല കർമ്മസമിതിയുടെയും CPM-ന്റെയും പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മരിച്ചത്. അതേസമയം ചന്ദ്രൻ മരിച്ച സംഭവത്തിൽ 2 കസ്റ്റഡിയിലെടുത്തു. ചന്ദ്രന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. CPM ഓഫീസിന് മുകളിൽ നിന്ന് കല്ലേറുണ്ടാവുകയായിരുന്നുവെന്ന് കർമ്മസമിതി പ്രവർത്തകർ ആരോപിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പന്തളത്തും സമീപ പ്രദേശങ്ങളിലും പോലീസ് സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തി. സുപ്രീംകോടതി വിധി അനുസരിക്കാനാകില്ലെങ്കിൽ തന്ത്രി സ്ഥാനമൊഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുപ്രീംകോടതിയിലെ കേസിൽ കക്ഷിയായിരുന്ന ആൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ കോടതി വിധി പാലിക്കാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഒഴിഞ്ഞുപോകാം. ശബരിമല ക്ഷേത്രം അടയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. തന്ത്രിയുടെ നടപടി സുപ്രീംകോടതി വിധിയുടെ ലംഘനത്തിന് പുറമെ ദേവസ്വം മാനുവലിന്റെ ലംഘനം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പരിശോധിക്കണം. ശബരിമലയിൽ ആചാരലംഘനം നടന്നതായി കാണിച്ച് തന്ത്രി നടയടച്ചത് വിചിത്രമാണ്, സുപ്രീംകോടതി വിധിയുടെ ലംഘനവുമാണ്. തന്ത്രിയും ബോർഡും സുപ്രീംകോടതിയിലെ കേസിൽ കക്ഷിയായിരുന്നു. തന്ത്രിയുടെ വാദം കൂടി കേട്ട ശേഷമാണ് യുവതീ പ്രവേശന വിഷയത്തിൽ വിധി വന്നത്. കോടതി വിധിയോട് യോജിക്കാതിരിക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ട്. എന്നാൽ എനിക്ക് സുപ്രീംകോടതി വിധി അനുസരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിനെ തുടർന്ന് ബോർഡിനോട് ആലോചിക്കാതെ തന്ത്രി നടയടച്ചത് ഗുരുതര പിഴവാണെന്ന് ദേവസ്വം ബോർഡ്. നടയടച്ച വിഷയത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടും. ബോർഡിനോട് കൂടിയാലോചനകൾ നടത്താതെ നടയടച്ചത് ഗുരുതര പിഴവാണെന്നാണ് വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട്. സുപ്രീംകോടതി വിധിക്കെതിരായ സമീപനമാണ് തന്ത്രി സ്വീകരിച്ചതെന്നും ബോർഡ് ആരോപിക്കുന്നു. വിശദീകരണം നൽകാൻ തന്ത്രിക്ക് നിശ്ചിത സമയം നൽകും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ യോഗം ചേർന്ന് ശക്തമായ നടപടി കൈക്കൊള്ളാനാണ് ബോർഡ് തീരുമാനം. ഇതെന്ത് നടപടിയായിരിക്കുമെന്ന കാര്യം വ്യക്തമല്ല. ദേവസ്വം മാനുവലിൽ ഇക്കാര്യം കൃത്യമായി പറയുന്നുമില്ല. എന്നാൽ ശുദ്ധിക്രിയ അടക്കമുള്ള പരിഹാര ക്രിയകൾ ചെയ്യാൻ തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി പൂജ. Trusted tradition of 155 years, Chemanur International Jewelers.